തിരുസഭയിൽ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ രക്തസാക്ഷിയായ വെഞ്ചസ്ലോസ് രാജാവ്. ജീവിതകാലം 907 മുതൽ 938 വരെ. ബൊഹീമിയയിലെ നാടുവാഴിയായ ബ്രോട്ടിസ്ലോസിന്റെ മകനായിരുന്നു വെഞ്ചസ്ലോസ്. പിതാവ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ ദ്രാഹുമിറ ഒരു വിജാതീയ സ്ത്രീയും അവർക്ക് രണ്ട് മക്കളായിരുന്നു, വെഞ്ചസ്ലോസും ബോലസ്ലോസും. മൂത്ത മകനായ വെഞ്ചസ്ലോസിനെ വളർത്തുന്ന ചുമതല അദ്ദേഹത്തിന്റെ പിതൃമാതാവായ ലുഡ്മില ഏറ്റെടുത്തു. തന്റെ കൊച്ചുമകനെ അവർ ദൈവഭക്തിയിലും ശാസ്ത്രീയ വിജ്ഞാനത്തിലും വാർത്തെടുത്തു. വെഞ്ചസ്ലോസിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞു. മാതാവ് ദ്രഹോമീറ റീജന്റായി ഭരണമേറ്റെടുത്തു. ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചിടണമെന്നും ക്രൈസ്തവ പുരോഹിതരോ അൽമേനികളോ കുട്ടികളെ പഠിപ്പിക്കരുതെന്നും റീജൻ കൽപ്പനയിട്ടു. ബൊഹീമിയയുടെ നാശം കണ്ട് പരിതപ്തയായ ലുഡ്മില വെഞ്ചസ്ലോസിനോട് ഭരണമേറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. യുവരാജാവ് അതിന് സമ്മതിച്ചു. ജനത സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ കലഹമുണ്ടാകാതിരിക്കാൻ രാജ്യം രണ്ടായി ഭാഗിച്ചു. വലിയൊരു ഭാഗം വെഞ്ചസ്ലോസിന്റെ സഹോദരൻ ബോലസ്ലോസിനായി മാറ്റിവെക്കപ്പെട്ടു. ആ ഭാഗം ഇന്നും ബോലസ്ലാവിയ എന്നറിയപ്പെടുന്നു. കുപിതയായ മാതാവ് ദ്രഹോമിറ ബോലസ്ലോസിനെ ക്രിസ്തുമത വിരോധിയും വിഗ്രഹാരാധന പ്രിയനുമായി വളർത്തി. വെഞ്ചസ്ലോസ് ആകട്ടെ നീതിക്കും സമാധാനത്തിനും വേണ്ടി യത്നിച്ചു. ഭരണകാര്യങ്ങൾ പകൽ സമയം നിർവഹിച്ച അദ്ദേഹം രാത്രിയുടെ വലിയൊരു ഭാഗം വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചിലവഴിച്ചു. സ്വന്തമായി കൃഷി ചെയ്ത ഗോതമ്പും മുന്തിരിയും ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും അദ്ദേഹം തന്നെത്താൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. രാജ്യഭരണത്തിലും അധികം അദ്ദേഹം ഇഷ്ടപ്പെട്ടത് സന്യാസമായിരുന്നു. ജനങ്ങളുടെ നന്മയെ കരുതി രാജ്യഭരണം നടത്തിയിരുന്നു എന്ന് മാത്രം. ക്രിസ്തുമതത്തിന് അനുകൂലമായി വെഞ്ചസ്ലോസ് പ്രവർത്തിച്ചതിന്റെ പ്രചോദനത്തിന് പിന്നിൽ ലുഡ്മില ആണെന്ന് മനസ്സിലാക്കിയ ദ്രഹോമിറ ആ വൃദ്ധയെ വധിക്കാൻ ആളയച്ചു. ഘാതകൻ രാജ്ഞിയുടെ കപ്പേളയിൽ വെച്ച് ശിരോവസ്ത്രം കഴുത്തിൽ ചുറ്റി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. തന്റെ അമ്മയാണ് ഈ നരഹത്യക്ക് പിന്നിലെന്ന വസ്തുത വെഞ്ചസ്ലോസിനെ വല്ലാതെ അലട്ടി. അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിച്ച് വിശുദ്ധ വൈറ്റസിന്റെ കരം അതിൽ സ്ഥാപിച്ചു. വെഞ്ചസ്ലോസിന്റെ നീതിനിഷ്ഠമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്ത പ്രഭുക്കന്മാർ ബോലസ്ലോസിന്റെ പക്ഷം ചേർന്നു. ബോലസ്ലോസിന്റെ പ്രഥമ ശിശുവിന്റെ ജനനം ആഘോഷിക്കുവാൻ വെഞ്ചസ്ലോസ് രാജാവ് സഹോദരന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ്രഹോമീറയുടെ പ്രേരണയനുസരിച്ച് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. 938 സെപ്റ്റംബർ 28 തീയതിയാണ് ഈ സോദരവധം. ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഒരമ്മയും മകനും ചേർന്ന് നടത്തിയ ഉപജാപമായതിനാൽ വെഞ്ചസ്ലോസ് രാജാവിന്റെ വധം രക്തസാക്ഷിത്വമായി തീർന്നു. വിചിന്തനം. ക്രൈസ്തവ സംസ്കാരമില്ലാത്ത മനുഷ്യപ്രകൃതിയുടെ ഗതി വെഞ്ചസ്ലോസ് രാജാവിന്റെ കുടുംബചരിത്രം വ്യക്തമാക്കുന്നു. നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യത്തിന് നാം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് കാണുക. രാഷ്ട്രീയത്തിന്റെ വക്രഗതിയും ഈ സംഭവം വ്യക്തമാക്കുന്നു.